സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന കോവിഡ് നിരക്ക്, കേരളത്തിൽ കോവിഡ് മൂന്നാം ഘട്ടം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 608 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 201 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 130 പേർ വിദേശത്ത് നിന്നും 68 പേർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. സമൂഹവ്യാപന ഭീതി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് 306 പേർക്ക് സമ്പർക്കം വഴി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 26 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. കേരളത്തിൽ കോവിഡ് മൂന്നാം ഘട്ടമാണ്. അടുത്ത ഘട്ടം സമൂഹവ്യാപനമാണ്. ഇത് തടയാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹ വ്യാപന ഭീഷണി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് 396 പേർക്കാണ് സമ്പർക്കം വഴി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 26 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്, 201 പേർക്ക്. എറണാകുളത്ത് 70 പേർക്കും മലപ്പുറത്തും കോഴിക്കോട്ടും 58 പേർക്ക് വീതവും കാസർഗോഡ് 44 പേർക്കും തൃശൂരിൽ 42 പേർക്കും ആലപ്പുഴയിൽ 34 പേർക്കും പാലക്കാട് 26 പേർക്കും കോട്ടയത്ത് 25 പേർക്കും കൊല്ലത്ത് 23 പേർക്കും വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ 12 പേർക്ക് വീതവും പത്തനംതിട്ടയിൽ 3 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം കൂടുന്നതിനാൽ ജില്ലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 14 IAS ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 158 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. ഇവർ പൂന്തുറ, കോട്ടയ്ക്കൽ, വെങ്ങാനൂർ, പുല്ലുവിള ക്ലസ്റ്ററുകളിൽ ഉള്ളവരാണ്. 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗമുണ്ടായി. ഉറവിടമറിയാത്ത 19 പേരുമുണ്ട്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ പ്രത്യേകമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരിനാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നും ഒഴിവാക്കി. ഉപയോഗശൂന്യമായ മാസ്കുകൾ വലിച്ചെറിയരുത്. ഇതുമൂലം രോഗം പടർന്നേക്കും. പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സംസ്ഥാനം കോവിഡ് രോഗവ്യാപനത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ്. മലപ്പുറം, തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും ക്ലസ്റ്ററുകളുണ്ട്. അടുത്ത ഘട്ടം സമൂഹ വ്യാപനമാണ്. ഇത് തടയാൻ കൂടുതൽ ജാഗ്രത പുലർത്തിയേ പറ്റൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓരോ ദിവസം കഴിയുന്തോറും രോഗബാധ കൂടുകയാണ്. ഈ വർഷാവസാനത്തോടെ മാത്രമേ രോഗനിയന്ത്രണം കൈവരിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ പി ആർ സരിത്തിന്റെയും സ്വപ്ന സുരേഷിന്റെയും കോൾ ലിസ്റ്റ് പുറത്ത്. സർക്കാരിലെ പല പ്രമുഖരെയും ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടതായി കോൾ ലിസ്റ്റിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ പ്രവാസികാര്യ മന്ത്രി കെ ടി ജലീലിനെ സ്വപ്ന സുരേഷ് പലതവണ ബന്ധപ്പെട്ടതായി കോൾ ലിസ്റ്റിൽ വ്യക്തമാണ്. സരിത്ത് നിരവധി തവണ എം ശിവശങ്കറിനെ ഫോണിൽ വിളിച്ചു. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ അറ്റാഷിയുമായും സരിത്തും സ്വപ്ന സുരേഷും തമ്മിൽ നിരന്തരം സംസാരിച്ചതായും കോൾ ലിസ്റ്റിൽ വ്യക്തമാണ്. അതേസമയം UAE കോൺസുലേറ്റ് ജനറൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ സ്വപ്ന സുരേഷുമായി സംസാരിച്ചതെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. മെയ് 27 UAE കോൺസുൽ ജനറലിന്റെ നിർദ്ദേശം കിട്ടി. റമദാൻ കാലത്ത് ഭക്ഷണ കിറ്റ് നൽകാറുണ്ട്. സ്വപ്നയെ വിളിക്കുമെന്ന് കോൺസുൽ ജനറൽ അറിയിച്ചു. ഇതനുസരിച്ചാണ് സ്വപ്നയെ വിളിച്ചതെന്നും ജലീൽ. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ടി സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കർ ചോദ്യം ചെയ്യാൻ ഹാജരായി. കസ്റ്റംസ് ഓഫീസിലാണ് ഹാജരായത്. സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതി സ്വപ്ന സുരേഷുമായി ശിവശങ്കറിന് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ശിവശങ്കറിന്റെ വീട്ടിലെത്തി. ശിവശങ്കറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് എത്തിയത്. ഇന്നും പ്രതിഷേധം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി ഇന്നും പ്രതിപക്ഷ മാർച്ചുകൾ. 10 മാസം മാത്രം ഭരണം ശേഷിക്കെ സർക്കാർ കടുംവെട്ട് നടത്തുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എം ശിവശങ്കർ എല്ലാം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. ഓഫീസിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് മുൻകൂർ ജാമ്യം എടുക്കലാണെന്നും ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്, BJP പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വയനാടും പാലക്കാടും കോൺഗ്രസ് മാർച്ചിലും മട്ടന്നൂരിലെ BJP മാർച്ചിലും സംഘർഷമുണ്ടായി. ഫ്രാങ്കോയ്ക്ക് കോവിഡ്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇദ്ദേഹം നിരീക്ഷണത്തിലാണ്. നേരത്തെ ബിഷപ്പിന്റെ അഭിഭാഷകനും കോവിഡ് ബാധിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന ബിഷപ്പിന്റെ ജാമ്യം കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച റദ്ദാക്കുകയും ഫ്രാങ്കോക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ അഭിഭാഷകന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വീട്ടിൽ ക്വാറന്റീനിൽ കഴിയുകയാണെന്നും അതിനാലാണ് വിചാരണ കോടതിയിൽ ഹാജരാകാൻ സാധിക്കാതിരുന്നതെന്നും ബിഷപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. അതിനിടെ തിരുവല്ല തുകലശ്ശേരി ഹോളി സ്പിരിറ്റ് മഠത്തിലെ 2 കന്യാസ്ത്രീകൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 35 അംഗങ്ങളുള്ള കന്യാസ്ത്രീ മഠം അടച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹചേരും. നമസ്കാരം.